In the video, fixed point and floating point number system discuss the number represent system number represent the methods. Fixed point number consider fixed point number consider similar to decimal number. That is decimal number 2.5 is decimal number. Then integer part and down, fraction part and down, or decimal point and down. That is fixed point number system binary case ile oru integer part undavum oru decimal point undavum oru fraction part undavum appo idhe polatha representation aanu fixed point ennu parayunnathu ee floating point ennu parayunnathu nammal similar to ippo enganeyana namukku varay 25 into 10 raised to 3 இதே போல representation ആണ് floating point representation. அப்ப இവിടെ decimal number ആണ് இதே போல நமக்கு binary number ആണെങ്കിൽ 1.10 into 2 raise to 6 னோ അല്ലെങ്കിൽ negative number ആണെങ്കിൽ -6 னோ ഒക്കെ represent ചെയ്യ. அப்ப ഇതിന് ഇതിലാണ് mantissa part ഉണ്ടാവും அதே போல exponent part ഉണ്ടാവും. அதானே floating point representation னு പറയുന്നത് In a fixed point representation, let's take an example. Now, we will take an example. It is 4-bit integer and 4-bit fraction part. This number is equivalent decimal. This is the number of integer part 0110 and 6. This number is the decimal 2 raised to minus 1 plus 2 raised to minus 2. The zero is 0. Now, that is the integer part is 0 ana 2 raised to 0 venda 1 avumba 2 raised to 1 aayittu 1 consider cheyana second number 2 raised to 2 ana adum consider cheythe ee oru number 0 appo adum venda appo idellam kooda add cheyumba namukku kittana 6.75 aanu ee 6.75 inde representation aanu ee koduthekana ini oru fixed point number system enginokka represent cheya annalada theoretical aayittu parayanengile மூணு டைப்ல ரெப்ரசென்ட் ചെയ്യ. ഒന്നാമത്തേது சைன் மேக்னிட்யூட் நோட்டேஷன். പിന്നെ ஒன்ஸ் காம்ப்ளிமென்ட் மெத்தட் உண்டு. டூஸ் காம்ப்ளிமென்ட் மெத்தட் உண்டு. ஈ ஒன்ஸ் காம்ப்ளிமென்ட் மெத்தட் அதிகம் யூஸ் இல்ல. அப்ப நம்ம இவர டிஸ்கஸ் செய்யின்றது சைன் மேக்னிட்யூட் மெத்தடும் டூஸ் காம்ப்ளிமென்ட் மெத்தடும் ആണ്. அப்ப சைன் மேக்னிட்யூட் மெத்தடில ஃபர்ஸ்ட் பிட் அதாவது MSB பிட் இப்ப நம்ம പറയാണെങ്കിൽ 10101 ആണെങ്കിൽ இதான MSB பிட். ஈ பிட் ഈ ബിറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും 1 ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ബാക്കിയാണ് മാഗ്നിറ്റ്യൂഡ് ബാക്കി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരെ 5 അപ്പോൾ അങ്ങനെ റിപ്രസന്റ് ചെയ്യുന്നതിനാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിലോ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട് അതിന്റെ നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് അതിന്റെ ബൈനറിയുടെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം അതല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യണം അതാണ് ഇൻവേർട്ട് ചെയ്യണം ബിറ്റ്സിനെല്ലാം ഇൻവേർട്ട് ചെയ്യണം ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് LSB ൽ കൂടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൽ കൂടെ ഒരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ആ അങ്ങനെ കിട്ടുന്ന ബൈനറി നമ്പറാണ് ആ തന്നിട്ടുള്ള നമ്പറിൻ്റെ നെഗറ്റീവ് നമ്പർ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് -2.375 അപ്പം ആദ്യത്തിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ബൈനറി കാണണം അപ്പം ബൈനറി ആണത് ബൈനറി കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ് നമ്പർ എടുക്കുന്നില്ല കേട്ടോ 2.375 മാത്രം എടുക്കുക എന്നിട്ട് 2 എടുത്ത് പിന്നെ 3.75നെ എങ്ങനെയാണ് ചെയ്യുക നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലേ 0.375 ഇൻറ്റു 2 ചെയ്യും എന്നിട്ട് അതിലത്തെ ഇൻറ്റിജർ പാർട്ട് എടുക്കും വീണ്ടും അതിൻ്റെ ഫ്രാക്ഷൻ പാർട്ട് എടുത്തിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് അതിനെ ഈ ഒരു ഓർഡറിൽ ഇവിടെ എഴുതും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ അതിനെ കണ്ട് ഇനി സൈൻ മാഗ്നിറ്റ്യൂഡ് മെത്തേഡിലാണെങ്കിൽ ഈ 2.7375 റിപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടി ഇതിനെ സൈൻ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഈ MSB ബിറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് നമ്പറാണ് തന്നിട്ടുള്ളത് അതിനെ 1 ആക്കണം അപ്പോഴാണ് നമുക്ക് അതിനെ നെഗറ്റീവ് 2.375 ആയിട്ട് കാണാനുള്ളത് ഇനി ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിലാണെങ്കിലോ ഈ ഒരു നമ്പറിനെ അതായത് നമ്പർ എന്താണെന്ന് നോക്കാം 0010.0110 ഈ നമ്പറിനെ നമ്മൾ ഇവിടെ എടുത്ത് ഈ നമ്പറിനെ എടുത്തിട്ട് അതിൻ്റെ അതിന് ഇൻവേർട്ട് ചെയ്യണം ഇൻവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവേർട്ട് ചെയ്ത് 1001 ഇൻവേർട്ട് എല്ലാ ബിറ്റും ഇൻവേർട്ട് ചെയ്ത് എന്നിട്ട് LSB ൽ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം LSB കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1+1 0 ഇവിടെ 1 വരും ആ 1 ഇവിടെ 0 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻവേർട്ട് ചെയ്തത് ഈ 1 മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ
1011. That is 2's complement minus 2.375 number. Problem. This is a positive number, this is a negative number. If we have a negative number, we have 2's complement, we have minus 0.625. Positive number is the binary. If we have a number, we have a number. We have a number, highest number, smallest number. Different sign is the negative and the positive. The highest number is the smallest number minus. Highest in the sign. That is, we get the positive 7 in 6 poyale 0.1, 5 in 2 poyale 0.725 minus 75 minus 0.625 minus 10 in 5 minus 5, 4 in 2 poyale 2. 7 in the 6 by 1. This is positive 125. Now, first 6.25. 6.25 is the binary. That is the 1's complement. 1's complement is 1 add. 1 add is the 2's complement formula. That is minus 0.625. This is 0.75 in the number. In either random good and the enum, the random good difference gana. Apadana, but a chay the kana, above the random good add either difference gana and number normally decimal is here. If a number negative number aki, then a negative number aki, then a 0.75 aki, and the number thanatal operation positive ana, upon number add either in a p number. So this is equivalent to 0.125. അപ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു നമ്പറിനെ നെഗറ്റീവ് നമ്പറിനെ എപ്പോഴും 2's കോംപ്ലിമെന്റ് ആക്കി മാറ്റിയതിന്റെ ശേഷം വേണം അഡിഷൻ ചെയ്യേണ്ട ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റം രണ്ടാമത്തെ അപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സിസ്റ്റത്തിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാ എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യാൻ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് എന്താണ് ഫിക്സഡ് പോയിന്റ് കാട്ടിയും അഡ്വാൻറ്റേജ് എന്നാണ് ഫിക്സഡ് പോയിന്റിൽ fixed number of integer and fraction part. That is 4 bit and 4 bits are available. This side is 4 bit. Okay, we have floating point. We have a very large and very small number represent. Because 2 raised to number represent. While this is down, there is a sign bit, a mantissa part, base depend, then an exponent part. This is represented in a standard form IEEE 754. This formula is represented in IEEE 754. There are two formats. Single precision format. That is 32-bit represented. Then double precision format. That is 64-bit represented. The first one is IEEE 754 single precision format. This is the number. This is the double precision. This is 64-bit. This is the number. Save ചെയ്യാനുള്ളതാണ് അതേപോലെ ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽ പാർട്ട് ആണ് 8 ബിറ്റ് എക്സ്പോണൻഷ്യൽ പാർട്ട് ആണ് ഈ എക്സ്പോണൻഷ്യൽ പാർട്ട് ഡയറക്റ്റ് ഇവിടെ സേവ് ചെയ്യാനല്ല ചെയ്യ എന്താണോ എക്സ്പോണൻഷ്യൽ അതിൽ കൂടെ 127 ഉള്ള നമ്പർ ബയാസ് ചെയ്യും അതാണ് 127 അപ്പോൾ 32 ബിറ്റിന്റെ കേസിൽ ബയാസ് നമ്പർ എന്ന് പറയുന്നത് 127 ആണ് 127 അതിനേറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന ബൈനറി ആക്കിട്ടാണ് ഇവിടെ സേവ് ചെയ്യുന്നത് ഇനി MSB ബിറ്റ് അത് സൈൻ ആണ് 0 ആണെങ്കിൽ പോസിറ്റീവ് 1 ആണെങ്കിൽ നെഗറ്റീവ് ഇനി ഏത് ഫ്ലോട്ടിംഗ് പോയിന്റിനെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ റിപ്രസന്റ് ചെയ്യുന്നതിന്റെ മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോ നമുക്ക് കിട്ടുന്ന നമ്പർ ഇപ്പോ 11011 ആണെങ്കിൽ ഈ ഒരു നമ്പറിനെ നമ്മൾ 1 പോയിന്റ് എന്നുള്ള ഫോമിൽ സേവ് ചെയ്യും അതായത് റിപ്രസന്റ് ചെയ്യും അതായത് ഇപ്പോ ഇവിടെ നമ്മൾ ഈ നമ്പർ ആണ് അപ്പോൾ പോയിന്റ് കാണിച്ചില്ലെങ്കിൽ ലാസ്റ്റിൽ ആയിരിക്കും പോയിന്റ് അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഇവിടെ കൊണ്ടുവെക്കണം അതായത് 1 പോയിന്റ് ഫോർമുല ആക്കണം അപ്പോൾ 1 പോയിന്റ് ഫോർമുല ആക്കുമ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാം 1 പോയിന്റ്
1 2 3 4 പൊസിഷൻ ഇപ്പുറത്തോട്ടാണ് മാറ്റിയത് അപ്പോൾ 1.1011 ഇൻടു ഇതിന്റെ ബേസ് ബൈനറി നമ്പർ ആയതുകൊണ്ട് 2 ആണ് 2 റൈസ് ടു 4 ആണ് അപ്പോൾ നമുക്ക് ആക്ച്വലി ആ പോയിന്റ് ഇതിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് ഇങ്ങോട്ട് മാറും അപ്പോൾ എല്ലാ നമ്പറിനെയും അത് നെഗറ്റീവ് നമ്പർ ആയിക്കോട്ടെ പോസിറ്റീവ് നമ്പർ ആയിക്കോട്ടെ 1 ഫോമിൽ ആവും അപ്പോൾ ഈ വണ്ണിനെ നമ്മൾ പറയുന്നതാണ് ഇംപ്ലിസിറ്റ് ലീഡിംഗ് വൺ എന്ന് പറയുന്നത് അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യില്ല കാരണം ഡീഫോൾട്ട് നമുക്കറിയാം അത് ഒരു 1 ഫോമാറ്റിലാണ് എന്നുള്ളത് ഓക്കെ ഇനി ബയാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 127 ആണ് അതേപോലെ എക്സ്പോണൻഷ്യലിൻ്റെ കേസിൽ ഇപ്പോൾ ഈ ഇവിടെ പറഞ്ഞ ഈ 4 എന്ന് പറയുന്നത് 4 ആവാം അത് -4 ആവാം നമുക്ക് രണ്ട് തരത്തിലും ഇപ്പോൾ ചില കേസിൽ നമുക്ക് 0.000001 എന്നൊക്കെയാണെങ്കിലും ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ ഉള്ള പോയിന്റിനെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അത് 5 ടൈംസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ 2⁻⁵ ആയിട്ട് വരും 1 ഇൻറ്റു അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പറിനെയും പോസിറ്റീവ് എക്സ്പോണൻഷ്യൽ ഉള്ളതിനെയും റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനാണ് ഈ 127 വെച്ച് ആഡ് ചെയ്യുന്നത് 127 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു എക്സ്പോണൻഷ്യൽ 2⁻⁷ ആണെങ്കിൽ 7 + 127 = 134 നമ്മൾ സേവ് ചെയ്യുക ഇനി നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനേക്കാൾ സ്മോളർ നമ്പറാണ് കിട്ടുക 127 സ്മോളർ നമ്പറാണ് കിട്ടുക അപ്പോൾ അത് അതാണ് നെഗറ്റീവ് നമ്പറിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബയാസ് ചെയ്തിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നത് ആക്ച്വൽ എക്സ്പോണൻസ് പ്ലസ് 127 ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പൊസിഷനിൽ ഈ ഒരു പൊസിഷനിൽ സേവ് ചെയ്യും ഈ ഒരു പൊസിഷനിൽ സേവ് ചെയ്യുന്നത് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം 228 അപ്പോൾ ഡെസിമൽ നമ്പറാണ് ഈ 228 ആദ്യം എന്തൊക്കെ ബൈനറി ആക്കി ആക്കിയിട്ട് സെക്കൻഡ് എന്താ നമ്മൾ പറഞ്ഞത് 1 ഫോമാറ്റിലാക്കണം അപ്പം ഇവിടെ ഈ ഒരു നമ്പറിന് 1 ഫോമാറ്റിലാകുമ്പോൾ ഡെസിമൽ പോയിന്റ് ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുന്ന് എത്ര 1, 2, 3, 4, 5, 6, 7 പൊസിഷൻ ജമ്പ് ചെയ്താലാണ് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോവുക അപ്പോൾ 1 ഈ ഫോമാറ്റിലാക്കി ഇൻറ്റു 2⁻⁷ എന്ന് കിട്ടി ഇനി ഇതാണ് നമ്മൾ ഈ എക്സ്പോണൻറ്റ് എക്സ്പോണൻറ്റിനെ ബയാസ് ചെയ്യണമെങ്കിൽ 127 വെച്ച് ആഡ് ചെയ്യുമ്പോൾ 134 കിട്ടി ഈ നമ്പറാണ് നമ്മൾ ഈ 32 ബിറ്റിൻ്റെ ഇവിടെ എഴുതുന്നത് ഓക്കെ ഇനി ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ആ വണ്ണ് നമ്മൾ സേവ് ചെയ്യുന്നില്ല ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സാണ് അതായത് 11001 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള 11001 ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ 0 കൊണ്ട് ഫില്ല് ചെയ്യും ഇനി പോസിറ്റീവ് നമ്പറാണ് അതുകൊണ്ട് 0 അപ്പോൾ ഇങ്ങനെയാണ് ഒരു നമ്പറിനെ സിംഗിൾ പ്രിസിഷൻ ഫോമാറ്റിൽ റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി IEEE ഫോമാറ്റിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട് 0 നമുക്ക് ഒരിക്കലും 1 ഫോമാറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇൻഫിനിറ്റി നമ്പർ ഉണ്ട് ഇല്ലീഗൽ അതായത് നമ്മൾ ചിലപ്പോൾ √ നെഗറ്റീവ് നമ്പറൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഇല്ലീഗൽ റിസൾട്ടാണ് വരിക അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ അതിൻ്റെ ഒരു ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് 0 എങ്ങനെ റിപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ 0 സൈൻ ഇല്ല ഇതുപോലെ എല്ലാം കംപ്ലീറ്റ് 0 ആക്കിയിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റീവിനാണെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻഫിനിറ്റീവ് ആണ് അപ്പോൾ ഇവിടെ സൈൻ 0 കൊടുത്ത് കംപ്ലീറ്റ് എക്സ്പോണൻറ്റ് 1 കൊടുത്ത് ഇതെല്ലാം 0 ഇങ്ങനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റീവ് ആണെങ്കിൽ 1 പിന്നെ ഇലീഗൽ റിസൾട്ട്സിന് എക്സ് ഇങ്ങനെയാണ് ഇതാണ് ഡിഫറെൻ്റ് നൊട്ടേഷൻ ഈ ഒരു 0 പോസിറ്റീവ് ഇൻഫിനിറ്റീവ് നെഗറ്റീവ് ഇൻഫിനിറ്റീവ് ആൻഡ് നോട്ട് എ നമ്പർ എന്നുള്ള കേസിലെല്ലാം ഇനി ഡബിൾ പ്രിസിഷൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 1 ഫോമാറ്റിലാക്കണം ആക്കിക്കഴിഞ്ഞാൽ 2⁻⁴ ഒരു എക്സ്പോണൻറ്റ് കിട്ടും ഈ എക്സ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ 63rd ബിറ്റ് അതായത് മൊത്തം 64 ബിറ്റ് ആണ് അപ്പോൾ 0 തൊട്ട് 63 ബിറ്റ് ആണ് ഈ 63rd ബിറ്റ് ആണ് സൈന് ഇനി ബാക്കി 11 നേരത്തെ 8 ബിറ്റ് ആയിരുന്നു ഡബിൾ പ്രിസിഷനിൽ 11 ബിറ്റ് ആണ് എക്സ്പോണൻറ്റിൽ അപ്പോൾ ഇവിടെ കിട്ടുന്ന ആ നമ്പർ പ്ലസ് 1023 ആണ് ബയാസ് ഡബിൾ പ്രിസിഷനിൽ 1023 ആണ് ബയാസ് അത് വെച്ച് ആഡ് ചെയ്തിട്ട് വേണം ഇതിന് മേലെ വരുന്ന നമ്പർ പോസിറ്റീവും 1023 താഴെ വരുന്ന നമ്പർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും ഇനി ബാക്കി 52 ബിറ്റ് അതായത് 0 തൊട്ട് 51 ഉള്ള ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റിലാണ് ഫ്രാക്ഷൻ പാർട്ട് സേവ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ തിരിച്ചാണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിൽ നിന്ന് ഇതിൽ സേവ് ചെയ്ത നമ്പർ എന്താണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് 64 ബിറ്റിലാണ് അപ്പോൾ ഫസ്റ്റ് ബിറ്റ് തന്നെ 0 ആണ് അപ്പോൾ ഇത് പോസിറ്റീവ് നമ്പറാണ് കിട്ടി
ഇനി ഇവിടെ കിട്ടുന്നത് ബയാസ് ആണ് ഈ നമ്പറിന് ആദ്യം നമ്മൾ ഡെസിമൽ ആക്കണം അപ്പോൾ ഡെസിമൽ ആക്കി കഴിയുമ്പോൾ എന്താണ് കിട്ടിയിട്ടുള്ളത് ഡെസിമൽ ഇതിൻ്റെ ഡെസിമൽ എന്ന് പറയുന്നത് 1038 ആണ് ഈ 1038 ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടാവുക 1023 വെച്ച് ആഡ് ചെയ്തിട്ട് ആ ഒരു എക്സ്പോണൻറ്റ് ആക്ച്വൽ എക്സ്പോണൻറ്റിന് 1023 വെച്ച് ആഡ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മളത് മൈനസ് ചെയ്ത് 1038 നിന്ന് ഈ 1023 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ടേം കിട്ടും അപ്പോൾ ഇവിടെ ആക്ച്വൽ ബയാസ് കിട്ടണമെങ്കിൽ ഇവിടെ സേവ് ചെയ്തിട്ടുള്ള ആ ബയാസ്ഡ് എക്സ്പോണൻഷ്യലിൽ നിന്ന് 1023 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 ആണ് കിട്ടുന്നത് അപ്പോൾ ആ 15 ആണ് എക്സ്പോണൻഷ്യൽ അപ്പോൾ നമുക്ക് 2 raised to 15 ആണെന്നുള്ളത് കിട്ടി ഇനി ഫ്രാക്ഷൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിനെ നമ്മൾ ഡെസിമൽ ആക്കിയാൽ മതി ഈ പാർട്ടിനെ ഡെസിമൽ ആക്കുമ്പോഴത്തേക്കും ഡെസിമൽ ആക്കാതെ നമുക്ക് എഴുതുകയാണെങ്കിൽ 1.1 ഡിഫോൾട്ട് ഉണ്ടെന്ന് അറിയാം 1.1001 × 2 raised to 15 ആണ് നമ്പർ ഇനി ഇതിൽ നിന്ന് ഇതാണ് ബൈനറി നമ്പർ ഇതിൽ സേവ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൽ പോസിറ്റീവ് നമ്പർ ഇതിൽ നമുക്ക് ഡെസിമൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ഒരു നമ്പറിന് നമുക്ക് ഡെസിമൽ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ ഒരു 78125 എന്നുള്ളത് ഇനി അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 1.78125 എന്ന് പറഞ്ഞാൽ × 2 raised to 15 ആണ് ഈ 2 raised to 15 കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 32768 അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഡെസിമൽ നമ്പർ ഇതാണ് അതായത് 5.83 68 10 raised to 4 ഇതിന് ഈ നമ്പറാണ് ഇതിൽ സേവ് ചെയ്തിട്ടുള്ളത് ഓക്കെ